നമസ്കാരം. സാഹിത്യകാരൻ പ്രതിഷേധിച്ചാൽ എന്താണ് സംഭവിക്കുക? കേരളമൊന്ന് കുലുങ്ങിയോ? എം ഡി വാസുദേവൻ നായർ എന്ന പരിണിത പ്രജ്ഞനായ സാഹിത്യകാരൻ, ആ സാഹിത്യകാരൻ്റെ വാക്കുകൾ ഇന്ന് ചർച്ചയാവുകയാണ്, വൈറലാവുകയാണ്. പക്ഷേ പലപ്പോഴും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നുണ്ട് എം ഡി വാസുദേവൻ നായർ ആരെയാണ് ഉദ്ദേശിച്ചത്, ആരെയാണ് പറഞ്ഞത് എന്ന്. ഇ പി എ പോലുള്ള, ഇ പി ജയരാജനെ പോലുള്ളവരുടെ കപടമണ്ടത്തരങ്ങൾ കേൾക്കാൻ മാത്രമാണ് കേരളം വിധിക്കപ്പെട്ടത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പറഞ്ഞത് മോദിയെക്കുറിച്ചല്ലേ, പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കുന്ന മണ്ടനായ ഇ പി ജയരാജനെ കാണേണ്ടി വരുന്നത് കേരളത്തിൻ്റെ ഗതികേട് എന്ന് കൂടി സൂചിപ്പിക്കട്ടെ. നമുക്കറിയാമല്ലോ, ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആ കെ എൽ എഫിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അന്ന് എം ജി നടത്തിയ മുഖ്യപ്രഭാഷണം ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായി വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതും അതുതന്നെയാണ് എന്ന് പറയാം. എം ജിയുടെ വിമർശനം പൊതുവിൽ എല്ലാത്തരം ആധിപത്യത്തെയും, അറിയാമല്ലോ ആധിപത്യം അത് നിങ്ങളെയും ആധിപത്യങ്ങളെയൊക്കെ വളരെ കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരവസരം. അത്തരത്തിലുള്ള സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി എന്ന് എഴുതി വായിച്ച പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം അത് അഭിപ്രായപ്പെടുകയായിരുന്നു. അധികാരത്തെക്കുറിച്ച് വളരെ കൃത്യമായ കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇതിനുശേഷം സോവിയറ്റ് യൂണിയൻ, ഇ എം എസ് എന്നീ ഉദാഹരണങ്ങൾ മുൻനിർത്തി അദ്ദേഹം കാഴ്ചപ്പാട് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. അധികാരത്തെയും നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെയുമൊക്കെ വളരെ നിശിതമായി വിമർശിച്ചു. അത്തരത്തിൽ വിമർശിച്ചുകൊണ്ടുള്ള എം ഡിയുടെ പ്രസംഗത്തിന് സാക്ഷികളായി ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് എന്നറിയാമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ, കൂടാതെ കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ്, അങ്ങനെ വേദിയിൽ നിരവധി സാംസ്കാരിക നായകരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. എന്തുകൊണ്ടാണ് ഇ എം എസ് മഹാനായ നേതാവായത് എന്ന് കാര്യകാരണസഹിതം വിശദീകരിച്ചുകൊണ്ടാണ് എം ഡി തൻ്റെ വിമർശനം തുടർന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് വച്ചത് എന്ന് പറയേണ്ടി വരും. മുൻപ് ഈ നോട്ട് നിരോധനത്തിനെ എം ഡി വിമർശിച്ചപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു എന്നുള്ള കാര്യം കേരളം മറന്നിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ കെ എൽ എഫ് ഉദ്ഘാടന ചടങ്ങിൽ എം ഡി നടത്തിയ മുഖ്യപ്രഭാഷണത്തിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയപ്പെടുന്നത്. ഈ സാഹിത്യോത്സവത്തിൻ്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഈ പറയാൻ പോകുന്നത് ഏഴാമത്തെ വർഷമാണ് എന്ന് അറിയിച്ചുകൊണ്ടാണ്. സന്തോഷമാണ്, ചരിത്രപരമായിട്ടുള്ള ഒരു ആവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി എം ഡി വാസുദേവൻ നായർ പറഞ്ഞു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി, അത്തരത്തിലുള്ള ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു നമ്മൾ എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്തുവാനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എന്നും, എവിടെയും അധികാരം എന്നാൽ അത് ആധിപത്യമോ അല്ലെങ്കിൽ സർവാധിപത്യമോ ആയിട്ട് മാറുന്നുവെന്നും, അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനമെന്ന് വച്ചാൽ അത് ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് എന്ന് പറയേണ്ടി വരുന്നു. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടിക്കളഞ്ഞില്ലേ എന്നുകൂടി എം ഡി ചോദിക്കുകയാണ്. ഐതിഹാസിക വിപ്ലവത്തിലൂടെ പലപ്പോഴും ഈ സാഡിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയിലും ഒപ്പം തന്നെ പഴയ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയിഡിൻ്റെ ശിഷ്യനും മാത്രമല്ല ശാസ്ത്രജ്ഞനും മാർക്സിയൻ തത്വചിന്തകനുമായിരുന്ന വില്യം റീ 1944 തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ്. അതിനെ നിഷേധിച്ചില്ലെന്ന് സങ്കല്പിക്കുന്നതിന് പകരം വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ടതെന്ന് റീഹ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണത്. വ്യവസായം, സംസ്കാരം, ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ ഒക്കെ എന്താ ചെയ്യുന്നത്? അമിതാധികാരമുള്ള മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് അപായ സൂചനയായി അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാകുന്നു. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടങ്ങളെ വേണമെങ്കിൽ നമുക്ക് എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടമെന്ന് പറയപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണമെന്ന് കൂടി പറയട്ടെ.
ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും അന്ന് റീഹിനേക്കാൾ മുൻപ് രണ്ട് പേര് റഷ്യയിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും. അത് എഴുത്തുകാരായിട്ടുള്ള ഗോർക്കിയും ചെഖോവുമായിരുന്നു. തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാരിസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ചിട്ട് അവിടെ പൊള്ളയായിട്ടുള്ള പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് അവരെതിരായിരുന്നു എന്നുകൂടി പറയട്ടെ. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശമുള്ളിൽ നിന്ന ഒരു റഷ്യൻ സമൂഹമാണ്, അത്തരത്തിലുള്ള റഷ്യൻ സമൂഹമാണ് അവരുടെ സ്വപ്നം കണ്ടത്. ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർക്സ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചു. ഒരു സമൂഹമായി, ഒരു വലിയ സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ? ചെഖോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നത് അങ്ങനെയാണ്. റഷ്യക്കാരനൊരു വിചിത്ര ജീവിയാണ്, അവനൊരീച്ച പോലെയാണ്, ഒന്നും അധികം പിടിച്ചു നിർത്താൻ അവനാവില്ല. ഒരാൾക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ, അത്തരത്തിലൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ അധ്വാനിക്കണം. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുമുള്ള അധ്വാനമാണ് ആവശ്യം. അത് നമുക്ക് ചെയ്യാനറിയില്ല. വാസ്തുശില്പി രണ്ടോ മൂന്നോ നല്ല വീടുകൾ പണിത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ശേഷിച്ച ജീവിതകാലം തിയേറ്ററിൻ്റെ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഡോക്ടർമാർ പ്രാക്ടീസ് ഉപേക്ഷിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സയൻസുമായി ബന്ധം വിടർത്തുകയാണ് ചെയ്യപ്പെടുന്നത്. സ്വന്തം ജോലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധമുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥനെയും അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കാണാനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു വിജയകരമായിട്ടുള്ള ഡിഫൻസ് നടത്തി പ്രശസ്തനായി കഴിഞ്ഞാൽ പിന്നെ സത്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള മനസ്ഥിതി ഇല്ല ഒരു അഭിഭാഷകന് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും. 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. അതോടെ ലക്ഷ്യം നേടി എന്ന അലംഭാവത്തിലെത്തപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം. അതൊരാരംഭമാണ് എന്ന് ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പ് കൂട്ടിയും വോട്ടുപെട്ടികളിലൊക്കെ വോട്ട് നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ആ ഉത്തരവാദിത്തമുള്ളൊരു സമൂഹമാക്കി മാറ്റിയെടുക്കുവാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം അത് മാത്രമായിരുന്നു അധികാരത്തിൻ്റെ അവസരമെന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS എന്ന് പറയപ്പെടുന്ന നേതാവ് സമാരാധ്യനാവുന്നത്, മഹാനായ നേതാവാവുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലൂടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തം, ആ പങ്കാളിത്തത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും EMS കേരളത്തെപ്പറ്റി അല്ലെങ്കിൽ മലയാളിയുടെ മാതൃഭൂമിയെപ്പറ്റി സമഗ്രമായ ഉത്കണ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഭാഷയും സാഹിത്യവും സംസ്കാരം എന്നിവയെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിൻ്റെ പണിത്തിരിവ്, പണിയായുധം അതൊക്കെ ഭാഷയാണെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്യവും ഒക്കെ അത് നിലനിർത്തണമെന്ന് ശഠിച്ചുകൊണ്ടേയിരുന്നത് EMS. സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് ചിലരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല എന്നും, പക്ഷെ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ, അത്തരത്തിൽ തെറ്റുപറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലത്തിൽ ഒരു മഹാരഥനും ഇന്ന് നടത്തുന്നില്ല. അത് പതിവില്ലാത്ത കാര്യമാണ് എന്നുകൂടി പറയേണ്ടി വരുന്നു. അഹംബോധത്തെ കീഴടക്കി പരബോധത്തിൻ്റെ പ്രാധാന്യം, ആ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് താനിവിടെ കാണുന്നത് എന്ന് പറയുമ്പോഴും, എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്താനുള്ള തുടക്കമിടാൻ കഴിഞ്ഞു എന്ന് EMS പറയുമ്പോൾ താൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് MT പറയുകയാണ്. രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, രൂപപ്പെടുത്തുവാനുള്ള തുടക്കമിടുന്നു എന്നാണ്. EM ശങ്കരൻ നമ്പൂതിരി പാടുന്ന ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല എന്ന് പറയാം. സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഒപ്പം തന്നെ അതിൻ്റെ വികാസത്തെയും പറ്റി എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു എന്ന് പറയേണ്ടി വരും. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങളുണ്ട്. അത്തരത്തിൽ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായിട്ടുള്ള വിശകലനത്തിനും ഒപ്പം തന്നെ തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. തൻ്റെ പരിമിതമായിട്ടുള്ള കാഴ്ചപ്പാടിൽ
നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരുമെന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ആചാരോപചാരമായിട്ടുള്ള നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുത്തേണ്ടി വരുന്നു. കാലം പലപ്പോഴും സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ അല്ലെങ്കിൽ ചില നിമിത്തങ്ങളായി ചിലര് നേതൃത്വത്തിലെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നുണ്ട്. ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാവിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയായി അല്ലെങ്കിൽ ആ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേ ഇരിക്കണമെന്നാണ് എം ഡി പറയുന്നത്. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുകയാണ് ചെയ്യുന്നത്. അതായിരുന്നു ഇ എം എസ്. ഇത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ അത്തരത്തിൽ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. എം ടി വാസുദേവൻ നായർ അധികാരം ജനസേവനത്തിനെന്നുള്ള ആശയത്തെ കുഴിച്ചു മൂടുകയും ആ അത്തരത്തിൽ പ്രസംഗിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വളരെ വലിയൊരു വിമർശനം എം ടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ അത് കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒരു സാഹിത്യകാരൻ്റെ വലിയ ഒരു ചിന്തയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേൾവിക്കാരനായിരിക്കുന്ന പിണറായിക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇ എം എസ് എന്തുകൊണ്ടാണ് ജനങ്ങളോട് ഇടപഴകണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞത് എന്നും പൂണൂൽ ആചാരം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ജനവികാരത്തെ മാനിച്ച് മുന്നോട്ട് പോകണമെന്ന് ഇ എം എസ് പറഞ്ഞ തത്വത്തെ ഇ എം എസിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എം ഡി വാസുദേവൻ നായർ പറഞ്ഞു വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വന്നു എന്ന് പറയപ്പെടുന്ന മൂല്യച്യുതിയെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ്. അധികാരം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി ഏതാധിപത്യ പ്രവണതയിലേക്ക് പോകുന്ന പിണറായിസത്തെ സൂചിപ്പിക്കുന്ന സൂചനകൾ തന്നെയാണ് എം ഡിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട എന്നുകൂടി പറയട്ടെ. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും അധികാരത്തെക്കുറിച്ചും ആ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കപ്പെടലിനെക്കുറിച്ചും സൂചിപ്പിക്കുമ്പോൾ അത് മറ്റാരുമല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജനങ്ങളെ സേവിക്കേണ്ടവർ അധികാര കേന്ദ്രങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷവും അവർ സ്വേച്ഛാധിപതികളായി തീരുന്നതും ജനത്തിന് ഭൂഷണമല്ല എന്നും ജനാധിപത്യത്തിന് യോജിക്കുന്നതല്ല എന്നും പറയുമ്പോൾ അത് തിരിച്ചറിയുവാനുള്ള കരുത്തും കഴിവും ഊർജവും മനുഷ്യർക്കുണ്ടാകുന്നു. അതേ തിരിച്ചറിവ് ആ വേദിയിലിരുന്ന് കേട്ടുകൊണ്ടിരുന്ന പിണറായി എന്ന് പറയപ്പെടുന്ന സഖാവിനും മുഖ്യമന്ത്രിക്കും ഉണ്ടാകണം. തിരിച്ചറിവ് വരണം. മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിണറായി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ കൂരമ്പുകൾ വാക്കുകളാൽ എത്തപ്പെടുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്കാണ് ശ്രീ പിണറായി എന്നുകൂടി നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സഖാക്കൾ ഏതൊക്കെ തരത്തിൽ ഇതിന് പ്രതിരോധം തീർത്താലും എം ഡി പറഞ്ഞ വാക്കുകൾ അത് കൂരമ്പുകളായി നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണ് കൊള്ളുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക.